முதலாளி, இது மதுரா கைப்பா நோக்கி கூடங்க. ഈ ലോകത്തുള്ള സകല അറമ്പറപ്പും എന്റെ അടുത്തുണ്ട്. പക്ഷേ ഇത് വേണ്ട. എനിക്ക് വേണ്ടത് റജീനയാണ്. ഞാൻ വല്ലാതെ കൊതിച്ചതാണ് അവളെ. ഈ ഹൈദ്രോസ് കൊതിച്ച കനി വേറെ ആർക്കും കിട്ടാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവൾ എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരണം. ആ നായിന്റെ മോൻ അവളെ കിട്ടരുത്. ഞാനൊരു ഐഡിയ പറയാം. എന്താന്ന് വെച്ചാ പറയടാ. കാതറാക്കാക്ക് നിങ്ങളറിയാതെ ഒരു 7000 രൂപ ഞാൻ കടം കൊടുത്തിട്ടുണ്ട്. പണം കൊടുത്തതിന് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി വാങ്ങിച്ചിട്ടുണ്ടോ? ഉണ്ട് മുതലാളി. അത് മതി, എഴുതി വാങ്ങിയാ മതി. കാതറാക്ക തൂക്കേട് കുറവുണ്ടോ? എവിടെ കുറയാൻ ല്ലേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാനും കാതൃക്കും തമ്മില് ചെറിയൊരു ഇടപാടുണ്ട്. എനിക്ക് കുറച്ച് പണത്തിന്റെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബീരാന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഉണ്ടല്ലോ, ആ 70000 ഉറുപ്പിയും അതിന്റെ പലിശയും എനിക്ക് ഇപ്പൊ കിട്ടണം. ഞാനെന്താണ് ഈ കേൾക്കുന്നത്? 70000 ഉറുപ്പിയ ഞാനും വാങ്ങിയിട്ടില്ല. വീരാന്റെ അടുത്തുനിന്ന് ഞാൻ 7000 ഉറുപ്പിയ വാങ്ങിയിട്ടുള്ളൂ. അതിന്റെ പൈസ എല്ലാ മാസവും ഞാൻ കൊടുക്കലുണ്ട്. വീരാനോടൊന്ന് ചോദിച്ചു നോക്കി. വീരാനൊന്നും വന്നിട്ടില്ല. ഇത് നിങ്ങൾ ഒപ്പിട്ടല്ലേ? ഇതിൽ എഴുതിയിരിക്കുന്ന 70000 അല്ലേ? ഞാൻ ഇത്ര പണം വാങ്ങിയിട്ടില്ല. ഹൈദ്രൂസ് പഠിച്ചത് മറന്നൊന്നും പറയല്ലേ. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതൊന്നല്ല. ഒന്നുകിൽ ഈ പണവും പലിശയും തരിക, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മരുവനാക്കുന്ന. ഇതിലേതാ വേണ്ടത് ആലോചിച്ച് നാളെ പറഞ്ഞാ മതി. നാളെ ഞാൻ വരും. അപ്പ പറഞ്ഞില്ലെങ്കിലേ, ഈ ഹൈദ്രോസിന് വേറെ സ്വഭാവം കൂടിയുണ്ട്, അത് നിങ്ങൾ കാണും. നാ പോട്ടെ. നോക്കി എന്താ നമ്മൾ ചെയ്യാം? നമ്മൾ ചർച്ച അങ്ങനെ അങ്ങേരും രക്ഷപ്പെട്ടു. ഇനി ആ കൊച്ചുങ്ങൾക്ക് ആരാ ഉള്ളത്? അറ്റാക്കായിരുന്നു അല്ലേ? അറ്റാക്കായിരുന്നു. ഇന്നലെ ആ ഹൈദ്രോസ് വന്നിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി. അതിന്റെ മനപ്രയാസം കൊണ്ടാ ഇത്ര എളുപ്പം ആള് തട്ടിപ്പോയത്. ബേബിച്ചേട്ടാ, ആചാര്യക്ക് അവിടെ അല്ല, മൂപ്പരെ പേരക്കുട്ടിയുടെ കല്യാണം ഉറപ്പിക്കാൻ നാട്ടിലേക്ക് പോയതാണത്രേ. അങ്ങേരുണ്ടെങ്കിൽ ഒരു സമാധാനമായിരുന്നു. ആ കൊച്ചെ, നീ അകത്ത് ചെന്ന് ടീച്ചറോട് ഇനി ആർക്കെങ്കിലും വിവരം അറിയിക്കാനുണ്ടോ എന്ന് ചോദിയില്ല. വേഗം ചെല്ല്. എടുക്കല്ലേ, ഇനി ആരെങ്കിലും കാണാണ്ടാവോ? ഇനി ആരും ഉണ്ടാവൂല, അടുക്ക. എടുക്കാറായോ? എന്നാ നിക്കട്ടെ. അതിനു മുമ്പ് ഞാനും ഇയാളും തമ്മിൽ കുറച്ച് പണമിടപാടുണ്ട്.
അതാരാ തീർക്ക? പള്ളിയിൽ വന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചാ ഇവിടെ വന്ന് ചോദിച്ചത്? ഐദ്രോസ്, ഈ നേരത്താണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതൊന്ന് പള്ളിക്കെടുത്തോട്ടെ, എന്നിട്ട് നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നിങ്ങളേക്കോ എന്റെ പണത്തിന്റെ കാര്യം? ഈ കൂടി നിൽക്കുന്നവരിൽ ആരെങ്കിലും ഏൽക്കോ എന്റെ പണം? ഏറ്റാ മാത്രം പോരാ, ഞാൻ ചോദിക്കുന്ന സമയത്ത് തരണം. ഞാൻ തന്നോളാം, എന്റെ പാപ്പ തരാനുള്ള പണം ഞാൻ തന്നോളാം. അത് പോരെ, ഇനി ഞങ്ങൾ എടുത്തോട്ടെ. അത് മതി, അവളേറ്റാ മതി. Thank you.